നടന്ന ഒരു പെൺകുട്ടിയുടെ ചരിത്രം. അവൾ ധർമ്മബോധമുള്ള ഇസ്ലാമികതയുള്ള പടച്ചിറപ്പിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവളായിരുന്നു. എന്താണ് സംഭവം എന്നറിയുമോ? ഈജിപ്തിൽ പാവപ്പെട്ട ഒരു പെൺകുട്ടി ജീവിച്ചിരുന്നു, സുന്ദരിയാണ്, യുവതിയാണ്. എന്താണ് അവളുടെ ചരിത്രം എന്തെന്നറിയുമോ? ഈജിപ്തിൽ ഒരു പൗരപ്രധാനി ഉണ്ടായിരുന്നു. അയാൾക്ക് വലിയ സമ്പത്തുണ്ടായിരുന്നു, സ്വാധീനമുണ്ടായിരുന്നു, അനുഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. തസവ്വുഫിന്റെ മഹാന്മാരെ പറയുന്നു, ഒരുപാട് തോട്ടങ്ങളുടെ ഉടമയാ. എന്നും വൈകുന്നേരം തോട്ടങ്ങളിൽ പെട്ടവർ തോട്ടത്തിലേക്ക് നടക്കാൻ ഇറങ്ങും. എന്തിനു വേണ്ടി ഇളങ്കാറ്റ് കൊള്ളാൻ വൈകുന്നേരം സവാരി കറങ്ങി നടക്കും. ഒരിക്കൽ നടന്നപ്പോ തോട്ടത്തിലെ ജീവനക്കാരൻ ജോലിയിൽ വ്യാപൃതനായിരിക്കുന്നത് കണ്ടപ്പോ വളരെ സന്തോഷമുണ്ടായി. എല്ലാ ഭാഗത്തേക്കും നോക്കിയപ്പോ അങ്ങ് വില ഒരു കൊച്ചു കുടിൽ കണ്ടു. ആ കുടിലിന്റെ മുറ്റത്തേക്ക് നോക്കിയപ്പോ സുന്ദരിയായ ഒരു യുവതി. ഭയങ്കര ആകർഷണം തോന്നി, എങ്ങനെയെങ്കിലും ഒന്ന് സ്വന്താക്കണം, വശീകരിക്കണം. ജീവനക്കാരന് ചോദിച്ചു, ആ വീട് ആരുടെ കൂടാ? അപ്പൊ പറഞ്ഞു, എന്റെ കൂടാണ്. ഞാൻ തൽക്കാലം കെട്ടിയുണ്ടാക്കിയ ഒരു കൊച്ചു കൂരയാണ്. ആ നിൽക്കുന്ന പെണ്ണേതാണ്? അതെന്റെ ഭാര്യയാണ്. എങ്ങനെയെങ്കിലും ഒന്ന് സ്വന്താക്കണം എന്ന് കരുതിയിട്ട് പണിക്കാരനോട് പറഞ്ഞു, ഇവിടെ പണിയെടുത്തത് മതി എന്ന് പറഞ്ഞു വീട് മറയുന്ന ഭാഗത്തേക്ക് കൊണ്ടുപോയി അവിടെ ഒരു കളം വരച്ചെടുത്തു. ഇവിടെ പണിയെടുത്തോ, ഇതിന്റെ അകത്തേക്ക് പണിയെടുത്താൽ മതി, പുറത്തേക്ക് കടക്കരുത്. അച്ചടക്കമുള്ള അനുസരണയുള്ള പണിക്കാരൻ അപ്രകാരം ചെയ്തു. ഇയാൾ പതുക്കെ പതുക്കെ കൊച്ചുകുടിയിൽ മുന്നോട്ട്, കൊച്ചുകുടി ലക്ഷ്യമാക്കി മുന്നോട്ട് പോയി. കൊച്ചുകുടിലിന്റെ മുറ്റത്തെത്തി. ഈ സഹോദരി പേടിച്ചു പോയി, ഭർത്താവിന്റെ മുതലാളിയ നാട്ടിലെ പൗരമുഖ്യനാണ്, സ്വാധീനമുള്ളവനാണ്, തോട്ടത്തിന്റെ ഉടമസ്ഥനെ എങ്ങനെ സ്വീകരിക്കും? കോലായി വിളിച്ചു വരുത്തി കസേരയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാനിവിടെ ഇരിക്കാൻ വന്നതല്ല, വീടിന്റെ എല്ലാ വാതിലുകളും അടക്കണം. പടച്ചറബെ ആരുമില്ലാത്ത സമയത്ത് എന്തിനാ ഈ വാതിൽ അടക്കണത്? പക്ഷെ അടക്കാതിരിക്കാൻ പറ്റുമോ? ഭർത്താവിന്റെ മുതലാളിയാണ്, ധിക്കാരം കാണിച്ചു എന്ന് പറഞ്ഞിട്ട് എന്റെ ജീവൻ അപഹരിച്ചെടുക്കുക. പേടിച്ചു പോയി, ശരീരം വറക്കുണ്ട്, വാതിലടക്കാൻ വേണ്ടി കടന്നു വന്നു. പടിഞ്ഞാറ് വാതിലടച്ചു, ഓരോ വാതിലുകൾ അടച്ചു വന്നു. ഭർത്താവ് ഈ പൗരപ്രധാനിയുടെ മുന്നിൽ വന്നു നിന്നോ? അദ്ദേഹം ചോദിച്ചു, വീടിന്റെ എല്ലാ വാതിലുകളും അടച്ചോ? പാവം പെൺകുട്ടി പറയുന്നു, എണ്ണി എണ്ണിക്കൊണ്ട് പടിഞ്ഞാറ് വാതില് ഞാൻ അടച്ചു കഴിഞ്ഞോ, തെക്കും വടക്കും കിഴക്കുമുള്ള വാതിലുകളൊക്കെ അടച്ചു കഴിഞ്ഞോ. ഇങ്ങനെ അർദ്ധവിരാമത്തോടെ ഇനിയും മടക്കാനുണ്ടെന്ന സ്വരത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പാവപ്പെട്ട പെൺകുട്ടിയുടെ വാക്ക് കേൾക്കുമ്പോ പൗരപ്രധാനി ചോദിക്കുന്നു, ഇനി ഏതാ നടക്കാനുള്ളത്? അപ്പോൾ പറയുന്നു, ജനവാതിലുകളെ കൊട്ടി അടച്ചു കഴിഞ്ഞോ, വെന്റിലേറ്റർ വരെ ശീല കഷ്ണങ്ങൾ വെച്ച് തിരകെ അടച്ചു കഴിഞ്ഞോ, ഇനിയും മടക്കാനുണ്ടെന്ന സ്വരത്തോടുകൂടി എണ്ണിപ്പറയാൻ തുടങ്ങിയപ്പോ പൗരപ്രധാനി പറഞ്ഞു, സഹോദരി, എനിക്ക് സമയമില്ല, എന്റെ മനസ്സ് മന്ത്രിക്കുന്നു, എന്റെ ശരീരം വറക്കുന്നു നിന്നെ സ്വന്തമാക്കാൻ. ഇനി ഏതാണ് വാതിലടക്കാനുള്ളതെന്ന് ചോദിക്കുമ്പോ ആ പാവം പെൺകുട്ടി പറയുകയാ, വീടിന്റെ എല്ലാ വാതിലുകളും അടച്ചു കഴിഞ്ഞ എനിക്ക് ഒരു വാതിലടക്കാൻ എനിക്ക് കഴിയുന്നില്ല എന്ന് പറയുമ്പോ പൗരപ്രധാനി ചോദിക്കുന്നു, ഏതാണ് ആ വാതിൽ പറയുമോ, ഞാൻ അടച്ചു വരാം. ആ സന്ദർഭത്തിൽ ആ പെൺകുട്ടി പറയുന്നു, ആ വാതിലടയുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ല, എങ്കിലും പറയുമോ, ഞാൻ ശ്രമിച്ചു നോക്കാമെന്ന് പറയുമ്പോ പാവം പെൺകുട്ടി വിശുദ്ധ ഖുർആനിന്റെ വചനം ഓതിയിട്ട് പറയുകയാ, ഇന്ന റബ്ബക ലബിൽ മിർസാദ്, നിശ്ചയം നിന്റെ രക്ഷിതാവ് നിന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ടടാ മനുഷ്യ എന്നർത്ഥം വരുന്ന വിശുദ്ധ ഖുർആനിന്റെ വചനമോദിയിട്ട് പറയുന്നു, വീടിന്റെ പടിഞ്ഞാറ് വശത്തുള്ള വാതിലടച്ചു കഴിഞ്ഞ എനിക്ക, തെക്കും വടക്കും കിടക്കുമുള്ള വാതിലുകളൊക്കെ അടച്ചു കഴിഞ്ഞ എനിക്ക, ജനവാതിലുകളെ കൊട്ടി അടച്ചു കഴിഞ്ഞ എനിക്ക, വെന്റിലേറ്റർ വരെ ശീല കഷ്ണങ്ങൾ വെച്ച് തുരുകി അടച്ചു കഴിഞ്ഞ എനിക്ക, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൽ നിന്നുള്ള വാതിലടക്കാരനക്ക് കഴിയുന്നില്ല, അതടയുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ല. ഇതങ്ങ് പറഞ്ഞു തേകിക്കറയാൻ തുടങ്ങുന്ന പാവം പെൺകുട്ടി. ഇത് കണ്ടപ്പോ പൗരപ്രധാനി അന്തം വിട്ടന്താടിച്ചു പോകുന്നു, അത്ഭുത പരതന്ത്രനാകുന്നു, അറിയാതെ കരഞ്ഞു പോകുന്നു. കരഞ്ഞുകൊണ്ട് പറയുന്നു, സഹോദരീ, ഇത്രയും ധർമ്മബോധമുള്ള, ധർമ്മനിഷ്ഠയുള്ള, ഇസ്ലാമിക സംസ്കാരമുള്ള, പടച്ചിറപ്പിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു നല്ല പെണ്ണാണ് നീ എന്ന് ഞാൻ അറിയാതെ പോയതിൽ എനിക്ക് മാപ്പു നൽകുമോ, എന്നോട് പൊരുത്തപ്പെടുമോ, എന്നോട് ക്ഷമിക്കുമോ എന്ന് ചോദിക്കുമ്പോ ആ പാപം പെൺകുട്ടി പറയുകയാണ്, നിങ്ങൾ എന്നോടല്ല മാപ്പ് ചോദിക്കേണ്ടതാ, നിങ്ങൾ എന്നോടല്ല ക്ഷമ ചോദിക്കേണ്ടതാ, പടച്ചിറപ്പിനോടാണ് ഈ നീചമായ കൃത്യത്തിൽ നിന്ന് നികൃഷ്ടമായ ചെയ്തില്ലെന്നോ. നമ്മെ രക്ഷിച്ചത് സച്ചിദാനന്ദ സ്വരൂപനായ റബ്ബ് സുബ്ഹാനഹു വതആലയല്ലേ, അവനോട് മാപ്പ് ചോദിക്കൂ എന്ന് പറയുമ്പോ പൗരപ്രധാനി കരഞ്ഞുകൊണ്ട് പറയുന്നു, ജീവിതത്തിൽ ഒരു നന്മയും ചെയ്യാത്ത എന്റെ തൗബ അല്ല സ്വീകരിക്കുമോ എനിക്കറിയില്ല, അതുകൊണ്ട് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുമോ, പ്രാർത്ഥിക്കുമോ എന്നുള്ള അഭ്യർത്ഥന കേട്ടപ്പോഴേക്കും
പെൺകുട്ടിയുടെ നിയന്ത്രണം വിട്ടുപോയി. കരഞ്ഞുകൊണ്ട് പറയുന്ന സഹോദരാ, ഈ സന്നിഗ്ധ ഘട്ടത്തിൽ നിങ്ങൾക്ക് വേണ്ടിയല്ല ഞാൻ ആദ്യം ദുആ ചെയ്യേണ്ടത്. എന്നിൽ ധർമ്മബോധമുണ്ടാക്കി തന്ന, എന്നിൽ ധർമ്മനിഷ്ഠയുണ്ടാക്കി തന്ന, എന്നിൽ പടച്ച റബ്ബിനെ കുറിച്ചുള്ള ബോധം നൽകിയ എന്റെ പ്രിയപ്പെട്ട ഉമ്മയുണ്ടാ, എന്റെ പ്രിയപ്പെട്ട ഉപ്പയുണ്ടാ, എന്റെ പ്രിയപ്പെട്ട ഉസ്താദുണ്ടാ, അവർക്ക് വേണ്ടി ദുആ ചെയ്യാർ, അങ്ങേക്ക് ദുആ ചെയ്യാർ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് പാപം പെൺകുട്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, എന്റെ കുഞ്ഞുനാളിൽ എന്റെ ഉമ്മ എന്നെ കുളിപ്പിച്ച് പാഠശാലയിലേക്ക് പറഞ്ഞേക്കും, എന്റെ ഉപ്പയുടെ കൈപിടിച്ച് ഞാൻ മദ്രസയുടെ തിരുമുറ്റത്തെത്തും, ഉസ്താദിനെ ഏൽപ്പിച്ച് എന്റെ ഉപ്പ തിരികെ പോകും, ഉസ്താദ് കാര്യങ്ങൾ പടിപടിയായി എനിക്ക് പഠിപ്പിച്ചു തരും. ഞാൻ വീട്ടിലേക്ക് വന്നാൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മ എനിക്ക് വേണ്ടി സമയം കണ്ടെത്തിയിരുന്നു. എന്നോട് പറയുമ്പോളെ പഠനം മൂന്ന് ഘട്ടമാ, ഒന്ന് കേൾക്കുന്നു, പിന്നെ ഓർക്കുന്നു, പിന്നെ ഉറക്കുന്നു, പിന്നെ ഉമ്മ പറയുമ്പോളെ ഉസ്താദിൽ നിന്ന് കേൾക്കുന്നത്, ക്ലാസ്സിൽ കേൾക്കുന്നത്, അത് കേവലം കേൾവി മാത്രമാ. ഉമ്മ ഒന്നുകൂടി വിശദീകരിച്ചു തരാം.